നാട്ടിക ഫർക്കയിലെ 10 പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ളം മുടങ്ങിയിട്ട് ഇന്നേക്ക് 6 ദിവസം പിന്നിട്ടു. പൊട്ടിയ പൈപ്പ് മാറ്റി വ്യാഴാഴ്ച പുലർച്ചെ പമ്പിംഗ് തുടങ്ങിയെങ്കിലും മുഴുവൻ പഞ്ചായത്തുകളിലേക്കും വെള്ളമെത്താൻ വെള്ളിയാഴ്ച വൈകുന്നേരം വരെ സമയമെടുക്കുമെന്ന് വാട്ടർ അതോറിറ്റി അധികൃതർ പറഞ്ഞു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് പറയൻകടവിൽ വെള്ളാനി ശുദ്ധീകരണശാലയിൽ നിന്നുള്ള 700 mm വിതരണ പൈപ്പ് പൊട്ടിയത്. തിങ്കളാഴ്ച അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി വിതരണം ആരംഭിച്ചെങ്കിലും വീണ്ടും പൈപ്പിൽ ചോർച്ചയുണ്ടാവുകയായിരുന്നു. പ്രതിദിനം 180 ലക്ഷം ലിറ്റർ പമ്പ് ചെയ്യാൻ കെൽപ്പുള്ള ശുദ്ധീകരണശാലയാണ് വെള്ളാനിയിലേത്. പക്ഷേ 3.5 പതിറ്റാണ്ട് പഴക്കമുള്ള കോൺക്രീറ്റ് പൈപ്പുകൾക്ക് മർദ്ദം താങ്ങാനുള്ള ശേഷിയില്ല. ബുധനാഴ്ച വീണ്ടും പുതിയ പൈപ്പ് കൊണ്ടുവന്ന് രാത്രിയോടെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയിരുന്നു. പുലർച്ചെ പമ്പിംഗ് ആരംഭിച്ചപ്പോൾ വീണ്ടും ചോർച്ച വന്നതോടെ അധികൃതർ കുഴങ്ങി. ചെറിയ തോതിൽ ചോർച്ചയുണ്ടെങ്കിലും കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അടുത്ത ദിവസം കാസ്റ്റ് അയൺ പൈപ്പ് കൊണ്ടുവന്ന് ചോർച്ച പൂർണ്ണമായും മാറ്റുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. പൈപ്പ് വെള്ളത്തെ ആശ്രയിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് തീരദേശത്തുള്ളത്. സ്വലെ ന്യൂസ് ബാങ്ക്, കൈപ്പമംഗലം.